ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു സൈലന്റ് ലേണിംഗ്. ഇറ്റ്സ് മീ രോഹിത്. മക്കളെ, കോമ്പൗണ്ട് ഇൻട്രസ്റ്റ് അല്ലെങ്കിൽ കൂട്ടുപലിശ വളരെ എളുപ്പത്തിൽ ഒരു പ്രോബ്ലത്തിലൂടെ നമുക്കൊന്ന് പഠിച്ചെടുത്താലോ? ക്വസ്റ്റ്യൻ നോക്കിയടാ. മനു ഡിപ്പോസിറ്റഡ് 10,000 റുപ്പീസ് ഇൻ എ ബാങ്ക് വിച്ച് പേസ് 7% ഇൻട്രസ്റ്റ് കോമ്പൗണ്ടഡ് ആനുവലി. ഹൗ മച്ച് വുഡ് ഹി ഗെറ്റ് ബാക്ക് ആഫ്റ്റർ 2 years? 7% വാഷ് ചെയ്ത നിരക്കിൽ കൂട്ടുപലിശ കണക്കാക്കുന്ന ബാങ്കിൽ മനു 10,000 രൂപ നിക്ഷേപിച്ചു. 2 വർഷത്തിന് ശേഷം മനുവിന് ലഭിക്കുന്ന തുക എത്ര? ഇവിടെ നിങ്ങൾ ആദ്യം ശ്രദ്ധിക്കേണ്ട വേർഡ് എന്താ? കോമ്പൗണ്ട് ഇൻട്രസ്റ്റ് ആണ് അല്ലേ, അല്ലെങ്കിൽ കൂട്ടുപലിശയാണ്. കൂട്ടുപലിശക്ക് ടോട്ടൽ എമൗണ്ടിന് നമ്മൾ ഒരു ഇക്വേഷൻ പഠിച്ചിട്ടുണ്ട്, ഓർമ്മണ്ടോ? ഓർമ്മണ്ടോ മക്കളെ? ടോട്ടൽ എമൗണ്ട് ഇസ് ഈക്വൽ ടു പി ഇൻറ്റു 100+R ഹോൾ ഡിവൈഡഡ് ബൈ 100 raised to n. ഈ ഒരു ഇക്വേഷൻ പഠിച്ച ഓർമ്മ അല്ലേ മക്കളെ? സോ നിങ്ങൾ എഴുതിയേ, പി എന്താണ് അവിടെ, മുതൽ എന്താണ്, നിക്ഷേപിക്കുന്ന എമൗണ്ട് എത്രയാ, ഡിപ്പോസിറ്റ് ചെയ്യുന്ന എമൗണ്ട് 10,000 ആണ്. സോ 10,000. പിന്നെ ആർ എത്രയാ മക്കളെ? ആർ എത്രയാടാ? 7% അല്ലേ, 7% അല്ലേ, 7% ആണ്. പിന്നെയോ എൻ എത്രയാ? എൻ എത്രയാ, നമ്പർ ഓഫ് ഇയേഴ്സ് എത്ര ഇയേഴ്സ് ആ നോക്കടാ, 2 വർഷമാണ്. സോ 2 അല്ലേ. അങ്ങനെയാണെങ്കിൽ ടോട്ടൽ എമൗണ്ട് എത്രയാ മക്കളെ വരിക? ടോട്ടൽ എമൗണ്ട് ഇസ് ഈക്വൽ ടു ടോട്ടൽ എമൗണ്ട് ഇസ് ഈക്വൽ ടു, നോക്കിയാടാ ഇക്വേഷൻ നോക്കിയ, പി ഇൻറ്റു ആണ്. സോ 10,000 ഇൻറ്റു 10,000 മൾട്ടിപ്ലൈ ചെയ്യണം. എന്തുകൊണ്ട്? എന്തുകൊണ്ട്? 100+R, 100+R എത്രയാടാ, ആർ എത്രയാ, 7%. സോ 7 divided by 100 ഓൾ റേസ് ടു എൻ ആണ്. എൻ എത്രയാ? 2 ആണ്. 2 ഇത്രയും കൊടുക്കുക. എന്നിട്ട് നിങ്ങൾ എന്ത് ചെയ്യുക, അടുത്ത സ്റ്റെപ്പ് എഴുതുക. 10,000 ഇൻറ്റു 100+7 എത്രയാ? 107. 107/100 ദ ഹോൾ സ്ക്വയർ എന്ന് വരുമല്ലോ മക്കളെ. നോക്കിയടാ, 10,000 ഇൻറ്റു ഇതെങ്ങനെയാണ് നമ്മൾ സ്ക്വയർ വീതിച്ച് കൊടുക്കുക? നോക്കിയാൽ ഒരു ഫ്രാക്ഷൻ എങ്ങനെയാണ് നമ്മൾ ഹോൾ സ്കോർ വന്നാൽ നമ്മൾ എങ്ങനെയാണ് കൊടുക്കുക? ഓരോന്നിനും ന്യൂമറേറ്ററിൻ്റെ ഡിനോമിനേറ്റർ ആയിട്ട് ആ ഹോൾ സ്കോർ അല്ലേ, അതങ്ങോട്ട് വീതിച്ച് കൊടുത്തേക്കുക. നോക്കിയേ, 107² / 100² ഓരോന്നിനും സെപ്പറേറ്റ് ആയിട്ട് സ്കോർ ഇട്ട് കൊടുക്കുക. നോക്കിയാടാ ഇതെന്താവും, 10,000 × 107² അത് നമുക്കറിയത്തില്ല, ഡിവൈഡ് ബൈ 100² എത്രയാ മക്കളെ? 100 ആദ്യം എഴുതും, എന്നിട്ടോ ഇൻറ്റു 100 ആണല്ലോ, 100² എന്ന് പറഞ്ഞാൽ 100 × 100 ആണല്ലോ. സോ 100 എഴുതിയിട്ട് മറ്റേ 100 ൽ 2 സീറോസ് ഉണ്ട്, ആ 2 സീറോസ് ഇവിടെ ഇട്ട് കൊടുത്താൽ മതി, 100ഉം 2 സീറോയും ആയി. ഇനി നോക്കിയടാ മേലെയും താഴെയും, നിങ്ങൾ മേലെയും താഴെയിൽ നോക്കിയേ, ഇവിടെ ഒരു സീറോ കട്ടായി, 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 ഇവിടെ ഒരു സീറോ കട്ടായി. അതായത് ഡിനോമിനേറ്റർ കംപ്ലീറ്റ് ആയിട്ട് 1 ആയിട്ട് മാറി. ന്യൂമറേറ്ററിൽ എന്തുണ്ട്? ന്യൂമറേറ്ററിൽ ആര് ബാക്കിയുണ്ട്? ഒരു 107² ബാക്കിയുണ്ട്. പക്ഷെ മക്കളെ, നിങ്ങൾ ഇത് മൾട്ടിപ്ലൈ ചെയ്ത് കണ്ടുപിടിക്കേണ്ട ആവശ്യമില്ല. 107² ഞാൻ പറയാം, 101 തൊട്ടിട്ട് 102 അപ് ടു 109 വരെയുള്ള നമ്പേഴ്സിന്റെ സ്ക്വയർ കണ്ടുപിടിക്കാനുള്ള ഒരു എളുപ്പ വഴി, ഒരു സിമ്പിൾ ട്രിക്ക് ഞാൻ പറഞ്ഞു തരാം മക്കൾക്ക്. ശ്രദ്ധിച്ചേ, നല്ലോണം ശ്രദ്ധിച്ച് വെക്കോ. എടാ, 101 to 109 വരെയാണ്. ആദ്യം നിങ്ങൾ 1 എഴുതിയേക്കാം, അതിന്റെ സ്ക്വയറിൽ ഫസ്റ്റ് ലെറ്റർ എന്തായിരിക്കും? 1 ആയിരിക്കും. ഓക്കെ, ഇനിയോ അടുത്ത നിങ്ങൾ നോക്കേണ്ടത് സെക്കൻഡ് ഡിജിറ്റ് ആണ്. നമുക്കിപ്പോൾ 102 സ്കോർ കാണാം, ആദ്യം 102 സ്കോർ കാണാം. ഓക്കെ, സെക്കൻഡ് ഡിജിറ്റ് ഏതാ? 2 അല്ലേ. അതിന്റെ ഡബിൾ എത്രയാ? അതിന്റെ ഡബിൾ എത്രയാ? 2 ഡബിൾ എത്രയാ? 2 × 2 = 4 ആണ്. 4 ആണെങ്കിൽ ഒറ്റ ഡിജിറ്റ് ആണ് നിങ്ങൾക്ക് കിട്ടുന്നെങ്കിൽ, 4 ആണ്, ഒറ്റ ഡിജിറ്റ് ആണ്, സിംഗിൾ ഡിജിറ്റ് ആണ്, അതിന് എങ്ങനെ എഴുതുക? 04 എന്ന് എഴുതുക, 04 എന്ന് എഴുതുക. ഓക്കെ, അടുത്തത് ചെയ്യേണ്ടത് ആ ലാസ്റ്റ് ഡിജിറ്റ് തന്നെ, ആ ലാസ്റ്റ് ഡിജിറ്റ് എന്ന് നോക്കിയാൽ 2 അല്ലേ, 2 അല്ലേ ലാസ്റ്റ് ഡിജിറ്റ്, അതിന്റെ സ്ക്വയർ എടുക്കുക. തൊട്ട് നമ്മൾ ഡബിൾ എടുത്തത്, ഇനി സ്ക്വയർ എടുക്കുക. സ്ക്വയർ എത്രയാ? 2 സ്ക്വയർ എത്രയാ? 4 ആണ്. ഒറ്റ ഡിജിറ്റ് അല്ലേ, അതിന് 04 എന്ന് എഴുതുക. ഓക്കെ അല്ലേ, അങ്ങനെയാണ്. 103 മക്കളെ, 103 സ്കോർ എത്രയാ വരിക? 103 ഫസ്റ്റ് 1 എഴുതുക, ഫസ്റ്റ് 1 എഴുതുക. പിന്നെയോ 3 ലാസ്റ്റ് ഡിജിറ്റ് 3 ആണ്, 3 ഡബിൾ 3 6 ആണ്, അതിന് നമ്മൾ 06 എഴുതി. പിന്നെയോ 3 സ്ക്വയർ എത്രയാ? 9 ആണ്, അത് നമ്മൾ 09 എന്ന് എഴുതുക. ഓക്കെ, സിംഗിൾ ഡിജിറ്റ് ആണെങ്കിൽ ഇങ്ങനെ എഴുതി, അത് 0 വെച്ചിട്ട്, അല്ലെങ്കിൽ ആ ഡിജിറ്റ് തന്നെ എഴുതി കൊടുക്കുക, ആ ഡിജിറ്റ് തന്നെ എഴുതി കൊടുത്താൽ മതി, ആ നമ്പറിന് എഴുതി കൊടുത്താൽ മതി. അങ്ങനെയാണെങ്കിൽ മക്കൾ പറഞ്ഞത് 107 സ്ക്വയർ എത്രയാ വരിക? 107 സ്ക്വയർ എത്രയാ വരിക? ഫസ്റ്റ് 1 വരും അല്ലേ. പിന്നെയോ ലാസ്റ്റ് ഡിജിറ്റ് ഏതാ? 7 ആണ്. 7 ഡബിൾ എത്രയാ? 14. 2 7 = 14. പിന്നെയോ 7 സ്ക്വയർ എത്രയാ? 7 7 = 49. ഇതാണ് ആൻസർ, 11,449. സിമ്പിൾ അല്ലേ മക്കളെ? സോ കൃത്യമായിട്ട് പഠിച്ചോടാ, കൂട്ടുപലിശ അല്ലെങ്കിൽ കോമ്പൗണ്ട് ഇൻട്രസ്റ്റ് വളരെ എളുപ്പമാണ്. ഈ ഒരു ഇക്വേഷൻ പഠിച്ചാൽ മതി. പക്ഷേ മക്കളെ, ഇതെന്താ, നമുക്ക് കിട്ടുന്ന ടോട്ടൽ എമൗണ്ട് ആണ്, നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യുന്ന എമൗണ്ട്, നിക്ഷേപിക്കുന്ന എമൗണ്ടും, അതേപോലെ അതിന് കിട്ടുന്ന പലിശയും കൂടെ ചേർത്തിട്ട് ടോട്ടൽ അവസാനം നമുക്ക് തിരിച്ചു കിട്ടുന്ന എമൗണ്ട് ആണ് ഇത്. അത് പ്രത്യേകം ഓർമ്മിക്കണം. മറ്റത് സിമ്പിൾ ഇൻട്രസ്റ്റിന് മാത്രമുള്ള ഇക്വേഷൻ ആയിരുന്നു. സെറ്റ് അല്ലേ? മറ്റൊരു വീഡിയോയിൽ നമുക്ക് വീണ്ടും കാണാം മക്കളെ. ബൈ.